ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറിൻ്റെയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റിൻ്റെയും റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് അറിയാം. ഒട്ടും താമസിച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതുപോലെ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് കശുവണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ട് ഇതും കൂടി ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോളം, പിന്നെ കുരുമുളക്, അതിൻ്റെ കൂടെ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് പൊടി അരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് 3 ഗ്ലാസ് ബസ്മതി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം കഴുകി വാരിയെടുത്താണ്. ഇനി ഈ റൈസ് കൂടി നമ്മൾ ഈ വഴറ്റിയ മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി റൈസും ഈ മസാലയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അനുപാതത്തിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളവും റൈസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ലിഡ് വെച്ച് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. റൈസ് അവിടെ ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. ആ സമയത്ത് നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി മറ്റൊരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കടായി നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ തേങ്ങക്കൊത്ത് ബീഫിന് മസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ നിറമാകുന്നതുകൊണ്ട് വഴറ്റി കൊടുക്കാം. ശേഷം ചെറുതായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങക്കൊത്ത് നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യമുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല, നല്ല കളറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പൊടി ഇതായി വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയിലേക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഗരം മസാലയും ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാല ബീഫിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ചളവിൽ ചെറു ചൂടുകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാല നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ബീഫ് വേവിക്കുന്നത്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഉപ്പ് കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു അടപ്പുവെച്ച് അടച്ചു വെച്ചിട്ട് ചെറു തീയിൽ ഈ വെള്ളമൊക്കെ പറ്റുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഈ ബീഫ് ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ പറ്റി നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇത് ഏകദേശം ഇത്രയും ഗ്രേവിയൊക്കെ വേണം നമ്മൾ നെയ്ച്ചുകൊണ്ട് കൂടെ കഴിക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെ ബീഫ് റോസ്റ്റ് അപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നെയ്ച്ചോറോടെ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ നെയ്ച്ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട പിടിക്കാതെ ഒന്നിലൊന്ന് തൊടാതെ തന്നെ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരുന്ന സവാളയും കശുവണ്ടി മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സവാളയുടെ സ്മെല്ലൊക്കെ ഈ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇതാ അങ്ങനെ 5 മിനിറ്റ് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് നമ്മുടെ നെയ്ച്ചോറ് സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു കിട്ടിയ നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം പോലെ ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.